എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഉപവാസത്തിൻ്റെ 8-ാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലെ സഭാരാധനയ്ക്ക് ശേഷം, സഭായോഗത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഇവിടെ അരിപ്പാട് കർത്താവ് അനുവദിച്ച നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഗലാത്തി ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗലാത്തി ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. പൗലോസ് ഗലാത്തിയ സഭയോട് 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമ്മുടെ ജഡത്തിനകത്തുള്ള മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ ഒന്നും നടക്കുകയില്ല. അപ്പം ജഡത്തിനകത്തുള്ള അഭിലാഷം, ജഡത്തിനുള്ള അഭിലാഷം ലോകത്തോടാണ് അല്ലേ? ജഡത്തിനിഷ്ടം ലോകത്തിന് അനുരൂപരായി ജീവിക്കാനാണ് ജഡം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ജഡം എന്ന് ഉദ്ദേശിക്കുന്ന മനസ്സ് ചേരുന്ന ആളാണ് ജഡം. അവനെപ്പോഴും ഇഷ്ടം ഈ ലോകത്തിൽ സുഖിക്കുക, ഈ ലോകത്തിൽ ജീവിക്കുക, ഈ ലോകത്തിൽ മുഴുകുക, ഈ ലോകത്തിൽ അലിയുകയാണ്. ഇന്ന് ഈ ദിവസം 14 ഫെബ്രുവരി വാലന്റൈൻസ് ഡേ ആണ് അല്ലേ? ഹൃദയങ്ങൾ കൈമാറുന്ന, സ്നേഹങ്ങൾ കൈമാറുന്ന, മോതിരങ്ങൾ കൈമാറുന്ന പ്രണയ കമിതാക്കൾ വരമ്പുകളിലും, പണ്ടൊക്കെ വയലുകളിലും വാഴത്തോപ്പുകൾ ഇരിക്കുന്നെങ്കിൽ ഇന്ന് ഇച്ചിരി പുരോഗമനം സംഭവിച്ചിട്ടുണ്ട്. പാർക്കുകളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും ബീച്ചുകളിലും വലിയ വലിയ കാറുകളിലെല്ലാം ഇപ്പോൾ കറങ്ങുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 14. ഇന്ന് ഈ പകൽ ഈ സെക്ഷനിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾക്ക് പ്രണയിക്കാൻ, നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടക്കാൻ, നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആടെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഗ്രഹിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രണയം, നല്ല ഒരു സ്നേഹം, നല്ല ഒരു ഹൃദയ കൈമാറ്റം ഇന്ന് നടത്താൻ കഴിയും. ഹല്ലേലൂയ. കമിതാക്കൾ വഞ്ചിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇന്ന് പകൽ നിങ്ങളോട് ഉപവാസത്തിൻ്റെ 8-ാമത്തെ ദിവസം നിങ്ങളോട് ഞാൻ പറയുന്നു, ഹൃദയം കൈമാറാൻ പറ്റിയ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. യേശു എന്നാണ് ആ മണവാളൻ്റെ പേര്. യേശു എന്നാണ് ആ സ്നേഹിതൻ്റെ പേര്. ആ സ്നേഹിതനിലേക്ക് നിൻ്റെ ഹൃദയം കൈമാറാൻ കഴിഞ്ഞാൽ ഇന്ന് നിൻ്റെ ലൈഫ് മാറും, നിൻ്റെ ജീവിതം മാറും, നിൻ്റെ രീതി മാറും, നിൻ്റെ ഭാവം മാറും, നിൻ്റെ നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാത്തിനും ഒരു വ്യത്യാസം ഈ സ്നേഹിതനായ യേശു നിങ്ങളുടെ ഹൃദയത്തെ ചേഞ്ച് ആക്കും. ഞാനത് ഈ ഉപവാസത്തിന് 8-ാം ദിവസം ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ ചേഞ്ച് ആക്കാൻ, നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയുന്ന ഒരു നല്ല സ്നേഹിക്കാൻ പറ്റിയ ഒരാളാണ് യേശു. നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്ന, കയ്യെ പിടിക്കുന്ന ഈ കപ്പിൾസ് അല്ലെങ്കിൽ പ്രണയ കമിതാക്കൾക്കിടയിൽ ആരാണ്, ആരാൾക്കാരുടെ ഹൃദയം അറിയാം? ഒരു മണിക്കൂർ സംസാരിച്ചാലോ? ഇല്ല, 25, 30, 40, 50 വർഷം ജീവിച്ചിട്ട് പരസ്പരം ഹൃദയത്തിൻ്റെ ആഴങ്ങൾ അറിയാതെ ഒറ്റ മിനിറ്റ് കൊണ്ട് കുടുംബജീവിതങ്ങൾ, ബന്ധങ്ങൾ രണ്ടായി ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കോടതികളിലും വക്കീലിൻ്റെ മുമ്പിലും എഴുത്തുകളിലും സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ പഴി പറയുമ്പോൾ 50 വർഷം ജീവിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിറ്റത്തെ പ്രശ്നം കൊണ്ട് പഴി പറയുന്നെങ്കിൽ അവർക്ക് എങ്ങനെയാണ് 50 വർഷം കൊണ്ട് അവരുടെ ഹൃദയം എങ്ങനെ അറിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. കണ്ടു, ഇത്രയും കാലഘട്ടം ജീവിച്ചിട്ടും ഹൃദയങ്ങളെ ആഴങ്ങൾ അറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ചതിക്കാത്ത, വഞ്ചിക്കാത്ത, നിന്നെ കുഴിയിൽ തള്ളിയിടാത്ത, അനാഥനായി വിടാത്ത ഒരു നല്ല ഒരു
ഒരു നല്ല കൂട്ടുകാരനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. യേശു എന്നാണ് അവൻ്റെ പേര്. ആ യേശുവിൻ്റെ ഹൃദയം കൊടുക്കുക, ആ യേശുവിൻ്റെ മനസ്സിനെ കൊടുക്കുക, ആ യേശുവിന് നിന്റെ ജീവിതത്തെ കൊടുക്കുക. അങ്ങനെങ്കിൽ ഇന്നും മുതൽ നിന്റെ ഹൃദയത്തിനകത്ത് സമാധാനം വാഴും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഹല്ലേലൂയ, ആ പ്രണയം മുഖാന്തരം ഹൃദയം മുറിഞ്ഞ് തകർന്ന് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുക മാത്രമല്ല, നിന്റെ ഹൃദയത്തിനകത്തുള്ള മുറിവുകളെ ഉണക്കാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നീ കേൾക്കുന്ന സമയത്ത്, നീ ഇരിക്കുന്ന ഈ സമയത്ത് തന്നെ നിന്റെ ഉള്ളിലേക്ക് ആ സമാധാനം വ്യാപരിക്കുന്നു. വെറുതെ അല്ല ഞാനിത് പറയുന്നത്, ഞാൻ ആത്മാവിൽ ആശ്രയിച്ച് നിങ്ങളോട് പറയുകയാണ്, നിന്റെ ഹൃദയത്തെ ശാന്തമാക്കാൻ, നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ, നിന്റെ ഹൃദയത്തെ സൗഭാഗ്യങ്ങളിലേക്ക് സമാധാനങ്ങളിലേക്ക് തിരിച്ചുവിടാൻ യേശുവിൻ്റെ ആത്മാവിന് കഴിയും. ജഡത്തിൻ്റെ ഇഷ്ടമാണ് ആത്മഹത്യകളിൽ എത്തിക്കുന്നത്, ജഡത്തിൻ്റെ ഇഷ്ടമാണ് ആ പ്രശ്നങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം വ്യക്തമായി പറയുന്നത്, ജഡത്തിൻ്റെ ചിന്തയോ മരണം, ജഡത്തിൻ്റെ ചിന്തയോ മരണം. ഞാനും വേണമെങ്കിൽ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. റോമാലേഖനം ആ ജഡത്തിൻ്റെ ചിന്തയോ മരണം, 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 മരണം. Hallelujah, hallelujah. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, അതിൻ്റെ ഏഴാമത്തെ 6 മുതലേ ഞാൻ വായിക്കുക. സോറി, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 6 മുതൽ ഞാൻ വായിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ജഡത്തിൻ്റെ ചിന്ത മരണം എന്ന് പറഞ്ഞാൽ ജഡം മോഹിക്കുന്നത്, ജഡം ആഗ്രഹിക്കുന്നത്, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ അന്തം, അതിൻ്റെ അവസാനം മരണം എന്ന് പറഞ്ഞാൽ ജഡം ചിന്തിക്കുന്നത് പാപത്തിൻ്റെ ചിന്തയാണ്. പാപത്തിൻ്റെ ചിന്ത മരണമാണ്. പാപത്തിൻ്റെ കൂലി, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ജഡത്തിനകത്ത് നീ മോഹിക്കുന്നെങ്കിൽ ദൈവഹിതമില്ലാത്ത ദൈവപ്രവൃത്തി, കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചും ഞാൻ പറഞ്ഞില്ലേ 2 കൊരിന്ത്യലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യം ഓർമ്മയുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവേശുവിൻ്റെ അനുസരണത്തിനായി വിചാരങ്ങളെ പിടിച്ചടക്കി. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽ ഹാൽ വിശ്വസിക്കാമെങ്കിൽ നീ വിശ്വസിക്ക്, ഈ ലോകത്തിലേക്ക് നിന്നെ തിരിക്കുന്ന ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി, ദൈവത്തിൻ്റെ ഉയർച്ചയ്ക്ക് വിരോധമായി ഉയർന്നു വരുന്ന ഈ ചിന്ത അപകടമാണ്, ഈ ചിന്ത മരണമാണ്, ഈ ചിന്ത നാശത്തിലേക്കാണ്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നു, കള്ളൻ വരുന്നത് അറപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനുമാണ്. അതുകൊണ്ട് പിശാചിനെ നിന്റെ വീട്ടിൽ കയറ്റരുത്, പിശാചിനെ നിന്റെ ഹൃദയത്തിനകത്ത് കയറ്റരുത്. ആ മോഹം നിന്റെ അകത്ത് ജനിപ്പിക്കാൻ നീ പിശാച് ജഡത്തെ കുറിച്ച് ചിന്തിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത അത് മരണമാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. 8:6 ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പം ആ ജഡം ചിന്തിക്കുമ്പോൾ തന്നെ ആര് ചിന്തിക്കുന്നു? ആത്മാവ്. ഞാൻ വിശ്വസിക്കും ഈ ആത്മ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? ഹോളി സ്പിരിറ്റിൻ്റെ ചിന്ത, ഹല്ലേലൂയ, ജീവൻ, ജീവൻ, ജീവൻ. ആത്മാവ് നിനക്ക് ജീവൻ തരും. ആത്മാവ് നിനക്ക്, യോ ജഡം നിനക്ക് മരണം തരുന്നെങ്കിൽ ആത്മാവ് നിനക്ക് ജീവൻ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നില്ല, ജീവനും സമാധാനവും. ജഡം നിനക്ക് അസ്വസ്ഥത തരുന്നെങ്കിൽ, പാപത്തിൻ്റെ ജഡം, പാപത്തിൻ്റെ ചിന്ത നിന്നെ അസ്വസ്ഥതപ്പെടുത്തുമെങ്കിൽ, പാപത്തിൻ്റെ ചിന്ത നാശത്തിലേക്കും കുഴികളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഈ ചിന്ത നിന്നെ കൊണ്ടുപോകുന്നെങ്കിൽ, ആത്മാവിൻ്റെ ചിന്ത നിന്നെ കൊണ്ടുപോകുന്നത് സമാധാനത്തിലേക്കാണ്, സ്വസ്ഥതയിലേക്കാണ്, ആശ്വാസത്തിലേക്കാണ്. ഹല്ലേലൂയ. കർത്താവിങ്കിലേക്കാണ് നിന്നെ ഈ യേശുവിനെ കുറിച്ചുള്ള ചിന്ത അടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8-ാമത്തെ പകൽ നിങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്, നമുക്ക് ജഡത്തിൻ്റെ ചിന്തയല്ല വേണ്ടത്, ആത്മാവിൽ ചിന്തിക്കാം.
ഏഴാമത്തെ വാക്യം, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തിന് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക്, അതിൻ്റെ എട്ടാമത്തെ വാക്യം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഇന്ന് ഈ ഈ ഉപവാസത്തിൻ്റെ ആ സ്തോത്രം, എട്ടാം റോമാലേഖനം, ഉപവാസത്തിൻ്റെ എട്ടാം ദിവസം റോമാലേഖനം എട്ടാം അധ്യായത്തിൽ നിങ്ങൾ എട്ടാമത്തെ വാക്യം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ്യ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ള ആത്മാ സ്വഭാവമുള്ളവരത്രേ. അപ്പം നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട്, നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട്, നിങ്ങളുടെ അകത്ത് ആരുടെ സ്വഭാവമുണ്ട്, നിങ്ങളുടെ അകത്ത് യേശുവിൻ്റെ സ്വഭാവമുണ്ട്. അതെങ്ങനെ വന്നെന്നറിയാമോ? യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിലുള്ളത് കൊണ്ട്, യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിലുള്ളത് കൊണ്ട്. ഏത് സ്വഭാവം നിങ്ങളിലുണ്ട്? യേശുവിൻ്റെ സ്വഭാവം നിങ്ങളിലുണ്ട്. കാരണം യേശുവിൻ്റെ ആത്മാവിനകത്ത് കിടക്കുന്ന സ്വഭാവം യേശുവിൻ്റെ സ്വഭാവമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവമാണ്. ഗലാത്യലേഖനം 5:22, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, ദയാത, പരോപകാരം, ഇന്ദ്രിജ്, ഇങ്ങനെ കിടക്കുക. 9 ഫലങ്ങളുണ്ട്. ഈ ആത്മാവിൻ്റെ ഫലം കിടക്കുന്നത് ആത്മാവിലാണ്. ഈ ആത്മാവ് നമ്മളിലുള്ളപ്പോൾ നമ്മളിൽ വ്യാപരിക്കേണ്ട സ്വഭാവം ആത്മസ്വഭാവമാണ്. അതുകൊണ്ട് ആത്മസ്വഭാവം നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ, ഈ ആത്മസ്വഭാവം നമ്മളിൽ വെളിപ്പെട്ട് വരാൻ എന്ത് ചെയ്യണം? ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം മറക്കല്ല്, ആ ആത്മാവിനെ അനുസരിച്ചു നടക്കണം. ആത്മസ്വഭാവം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തിടത്തോളം കാലം ആത്മസ്വഭാവം നമ്മളിൽ വെളിപ്പെടുകയില്ല. ആത്മസ്വഭാവം എന്താണെന്ന് പിന്നെ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആത്മസ്വഭാവം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ സ്വഭാവം. അത് ജഡസ്വഭാവവുമായിട്ട് ബന്ധമില്ല. ജഡസ്വഭാവം, ജഡസ്വഭാവവുമായിട്ട് അത് ശത്രുത്വമാകുന്നു. അങ്ങനല്ലേ നമ്മൾ വായിച്ചത്? അല്ലേ, അങ്ങനല്ലേ വായിച്ചത്? ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഇത് രണ്ടും ഒരുമിച്ച് പോകുകയില്ല. എന്നാൽ ഇന്ന് ഈ പകൽ റോമാലേഖനം 8 നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ഉപവാസത്തിൻ്റെ 8 നമ്മൾ ഒരുമിച്ച് ഹൃദയത്തിനകത്തുനിന്ന്, ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളുടെ അകത്ത് യേശുവിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് ഞങ്ങൾ ഉറയ്ക്കുന്നു. ഈ സ്വഭാവം ഞങ്ങളിൽ വെളിപ്പെട്ടു വരണമേ. ഈ സ്വഭാവം ഞങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യണമേ. ഈ സ്വഭാവം ഞങ്ങളിൽ പ്രദർശിക്കപ്പെടണമേ. ഈ സ്വഭാവം പട്ടണത്തിലുള്ളവർ കാണട്ടെ, ഈ സ്വഭാവം സഭയിലുള്ളവർ കാണട്ടെ, ഈ സ്വഭാവം ചർച്ചിലുള്ളവർ കാണട്ടെ, ഈ സ്വഭാവം ദേശനിവാസികൾ കാണട്ടെ, ഞങ്ങളുടെ ഈ സ്വഭാവം അയൽവക്കക്കാർ കാണട്ടെ, സോറി, അവർ കണ്ടിട്ട് പറയട്ടെ, ഈ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവമാണ്. യേശുവിൻ്റെ സ്വഭാവം ഞങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് അവർ യേശുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ നമ്മളിലേക്ക് അവർ ആകർഷിക്കപ്പെടും. എന്നതറിയാമോ? അവർ നിന്നെയല്ല കാണുന്നത്, യേശുവിനെയാണ്. യേശുവിൻ്റെ സ്വഭാവം നിങ്ങളിലുണ്ട്. യേശുവിൻ്റെ സ്വഭാവം നിങ്ങളിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം മറക്കരുത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ സ്വഭാവം നിവർത്തിക്കുകയില്ല. ആമേൻ, ആമേൻ. റോമാലേഖനം 8:8 നമ്മൾ വായിച്ച് വീണ്ടും വായിക്കണമെന്നില്ലല്ലോ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല.
രക്ഷിക്കപ്പെട്ട ദൈവഗുരു പ്രാപിച്ചവരെ, നമ്മുടെ ആത്മസ്വഭാവമാണ്, അതാണ് വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ ആത്മാവം നിങ്ങളിൽ വസിക്കുന്നു വരികിൽ നിന്റെ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഓ, അടുത്ത 11-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം. റോമാലേഖനം 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കണ്ടോ, യേശുവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്. ആ ആത്മാവ് നമ്മളിലുള്ളപ്പോൾ ആത്മസ്വഭാവമാണ് നമ്മൾ വ്യാപരിക്കുന്നത്. ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നു. തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് ആത്മാവുണ്ട്, നമ്മുടെ അകത്ത് ആത്മസ്വഭാവമുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടാതെ വണ്ണം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങൾ, പാപത്തിൻ്റെ സ്വഭാവം കിടപ്പുണ്ട്, പാപത്തിൻ്റെ ചിന്ത കിടപ്പുണ്ട്, പാപത്തോടുള്ള ഇഷ്ടം നമ്മുടെ ശരീരത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുക, അതോർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. അവൻ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനകത്തെ പാപത്തെയും അവൻ മരിപ്പിക്കും. തൻ്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. നിൻ്റെ കയ്യ്, നിൻ്റെ കാല്, നിൻ്റെ ശരീരത്തെ ഇത്രയും നാൾ പിശാചാണ് ഉപയോഗിച്ചതെങ്കിൽ ഇനിയും ദൈവം നിൻ്റെ ശരീരത്തെ ഉപയോഗിക്കും. ഓ ഹല്ലേലൂയ! നിൻ്റെ കണ്ണ് കർത്താവ് നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൻ്റെ കണ്ണിനെ ഉപയോഗിക്കും. നിൻ്റെ കൈകളെ കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനമാകുന്ന നിലയിൽ ഉപയോഗിക്കും. നിൻ്റെ കാലുകളെ കർത്താവിൻ്റെ നാമത്തിന് പ്രയോജനമാകുന്ന നിലയിൽ ഉപയോഗിക്കും. ഇവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുമോ? ശരീരത്തെ നോക്കിക്കൊണ്ട് പറ. ഈ ശരീരം പറഞ്ഞേ, ഈ ശരീരം ദൈവത്തിൻ്റെ രാജ്യത്തിനായി പ്രയോജനപ്പെടും. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം. ഞങ്ങളുടെ ശരീരത്തെ കർത്താവിൻ്റെ രാജ്യത്തിനായി പ്രയോജനപ്പെടും. ഹല്ലേലൂയ! അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ മറക്കരുത് നമ്മുടെ ശരീരത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിപ്പിക്കാൻ പോവുക. അതെന്താ കാര്യം? അവൻ ആത്മാവ് മാത്രമല്ല, നിങ്ങൾ 6-ാമത്തെ വാക്യം വായിക്കണം, ആ ആത്മാവിൻ്റെ ചിന്തയോ ജീവനാണ് എന്ന് പറഞ്ഞാൽ ഇത് റവലേഷനാണ്. ആത്മാവിൻ്റെ ചിന്ത എന്ന് പറയുമ്പം ജീവനാണ്. ആത്മാവിൻ്റെ എല്ലാ ചിന്തകൾക്കും എന്തുകൊണ്ട്? ജീവനുണ്ട്. ആ ആത്മാവ് നമുക്ക് തന്നെ എല്ലാ ചിന്തകൾക്കും എന്തുകൊണ്ട്? ജീവനുണ്ട്. ജീവനില്ലാത്ത ചിന്ത ഒരിക്കലും ആത്മാവ് നമുക്ക് തരികയില്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന എല്ലാ ചിന്തകൾക്കും എന്തുകൊണ്ട്? ജീവനുണ്ട്. ഹല്ലേലൂയ! അപ്പം നമ്മുടെ ശരീരങ്ങൾ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് വേഗം നിർത്താം. നിങ്ങൾ ജഡത്തെ, 8:13, റോമാലേഖനം 8:13, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തിൻ്റെ ചിന്ത മരണം. റോമാലേഖനം 8:6, ജഡത്തിൻ്റെ ചിന്ത മരണം. അപ്പോൾ റോമാലേഖനം 8:13 പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്ന ഗലാത്യലേഖനം ഓർമ്മയുണ്ടോ? കുറിവാക്യം എടുത്ത മെയിൻ വാക്യം ഓർമ്മയുണ്ടോ? ഗലാത്യലേഖനം 3-ാമത്തെ വാക്യമാണ് നമ്മൾ എടുത്തത്. ഗലാത്യലേഖനം ഏതാ എടുത്തതെന്നറിയാമോ? 5:16 എന്താ വായിച്ചത്? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. അല്ലേ, അതല്ലേ വാക്യം? അങ്ങനെയെങ്കിൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ജഡത്തിനകത്ത് എന്തോ ഉണ്ട്. ജഡത്തിനകത്ത് മോഹങ്ങളുണ്ട്, ജഡത്തിനകത്ത് ഇഷ്ടങ്ങളുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് കയറി വരും, ഇടയ്ക്കിടയ്ക്ക് ചിന്തകളിൽ വരും, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് മോഹങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കയറി വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പൗലോസ് പറയാണ്, നിങ്ങൾ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. എങ്ങനെ മരിപ്പിക്കണം? അനുസരിക്കണം.
എങ്ങനെ മരിപ്പിക്കുന്നത്? ആത്മാവിനെ അനുസരിക്കണം. ആത്മാവിനെ അനുസരിച്ചാൽ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കും. ആത്മാവിനെ അനുസരിച്ചാൽ നമ്മുടെ ജഡത്തിന്റെ മോഹം മരിക്കും. ആത്മാവിനെ അനുസരിച്ചാൽ നമ്മുടെ അവയവങ്ങളിൽ പാപരാഗ മോഹങ്ങൾ ക്രൂശിക്കപ്പെടും. ആമേൻ. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയപൂർവം നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരല്ല, നീതിക്ക് ദാസന്മാരായിത്തീരും. അല്ലെ? റോമലേഖനം 6. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണം. എന്താ വിശ്വസിക്കണം എന്നറിയാമോ? ഞങ്ങൾ ഇനി ജഡത്തെ അനുസരിച്ചല്ല, പിന്നെയോ ഞങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കും. കാര്യം ആത്മാവിൻ്റെ ചിന്ത എന്തെന്നറിയാമോ? ജീവനും സമാധാനവും തന്നെ. റോക്കേം പറയുന്നു, ആത്മാവിൻ്റെ ചിന്ത എന്തെന്നറിയാമോ? നിത്യജീവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ചിന്ത നിത്യജീവനാണ്. Praise God. അതുകൊണ്ട് ഇന്ന് ഈ പകൽ ഈ ഉപവാസത്തിൻ്റെ 8-ാം ദിവസം ആദ്യത്തെ മോർണിംഗ് സെക്ഷനിൽ നിങ്ങളോട് എനിക്ക് ലൈവിലൂടെ പറയാൻ സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങളിത് കേൾക്കുന്നെങ്കിൽ ഈ വചനം തുറന്ന് വെച്ച് കേൾക്കണം കേട്ടോ. റോമാലേഖനം 8, റോമാലേഖനം 6, Galatians 5:16 നമ്മൾ ഇന്നത്തെ വാക്യം, ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ജഡത്തിൻ്റെ മോഹം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മോഹത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ, ആ മോഹത്തെ മരിപ്പിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഏതാത്മാവാ? ജീവനും സമാധാനവും തരുന്ന പരിശുദ്ധാത്മാവ്. ഏതാത്മാവാ? സ്വാതന്ത്ര്യം തരുന്ന ആത്മാവ്. ഏതാത്മാവാ? യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്നും ഉയർപ്പിച്ച ആത്മാവ്. ഈ ആത്മാവ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ അനുസരിച്ച് നടക്കുമ്പോൾ അവൻ ഈ മോഹങ്ങളെ മരിപ്പിക്കും. അപ്പൊ എൻ്റെ ചോദ്യം, ആരാ മരിപ്പിക്കുന്നത്? ആത്മാവാ മരിപ്പിക്കുന്നത്? ആരാ അനുസരിക്കുന്നത്? നമ്മളല്ല, ആത്മാവ് നമ്മളെ അനുസരണത്തിലേക്ക് നടത്തും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അനുസരിക്കാൻ തക്കവണ്ണം കീഴ്പ്പെടുക, താഴുക, സമർപ്പിക്കുക. എത്രത്തോളം ദൈവസന്നിധി താഴാൻ കഴിയുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആത്മാവ് നിങ്ങളെ അനുസരണത്തിലേക്ക് നടത്തും. അനുസരണത്തിലേക്ക് പോകാനുള്ള ഒരു വലിയൊരു ദൂതാ പറയുന്നേ, അല്ലെങ്കിൽ അനുസരണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു മരുന്ന്, ഒരു മെഡിസിൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാ. താണാമതി. യാക്കോബ് ലേഖനം പറയുന്നു, ദൈവത്തിന് കീഴ്പ്പെടുവീൻ, അവൻ നിങ്ങളെ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. താഴാൻ ഒന്ന് താഴ്മയോടിരുന്നാൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് അനുസരണത്തിലേക്ക് നടത്തും. നിങ്ങളെ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് നടത്തും? പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുസരണത്തിലേക്ക് നടത്തും. അപ്പോൾ എന്ത് ചെയ്യും? മോഹങ്ങൾ കീഴ്പ്പെടും. മോഹം മാറും എന്നല്ല, മോഹം കീഴ്പ്പെടും. അനുസരണത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ സകല അനുസരണക്കേടിൻ്റെ ആത്മാവും കീഴ്പ്പെടും. അപ്പോൾ നമ്മുടെയകത്ത് ജീവൻ വ്യാപരിക്കും, അപ്പോൾ സമാധാനം വ്യാപരിക്കും. ജീവന സമാധാനം വ്യാപരിച്ചു കൊണ്ടേ ഇരിക്കുക. അനുസരിക്കുന്തോറും അതിനടുത്ത തലത്തിലേക്ക് നാം ആത്മാവിൽ കയറും. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, അതിൻ്റെ ഒറ്റ വാക്യം 25-ാമത്തെ വാക്യം കൂടെ, ആത്മാവിനെ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മാവിൽ ജീവിക്കുക. ആത്മാവ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിക്കുക. ഒരാൾ ആത്മാവിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരിക്കുക. അനുസരണത്തിൻ്റെ ഫലം മോഹം കീഴ്പ്പെടും. ഹല്ലേലൂയ. അപ്പം മോഹം കീഴ്പ്പെടുമ്പോൾ എന്ത് ചെയ്യും? ആത്മാവിനാൽ നമ്മുടെ ശരീരങ്ങൾ ജീവിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ പഴയ മനുഷ്യൻ്റെ പൂർണ്ണ മരണം സംഭവിക്കുമ്പോൾ, അതിൻ്റെ ഓരോ ഏറിയ മരവിച്ച ഓരോ ഏറിയ മരണം സംഭവിക്കും. മരണം എന്ന് വെച്ചാൽ റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥ. പാപം എത്ര വന്നാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അത് നമ്മളിങ്ങനെ മരിക്കപ്പെടും. ഇങ്ങനെ മരി കീഴ്പ്പെട്ട് മോഹവും ഇഷ്ടവും അഭിലാഷവും ആഗ്രഹങ്ങളും പ്രവൃത്തികളും എല്ലാം കീഴ്പ്പെട്ട് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ അകത്ത് ജീവൻ ഇങ്ങനെ വ്യാപരിക്കും. ഏത് ജീവനാ? ആത്മാവിൻ്റെ ജീവൻ. ആ ജീവൻ എവിടെ എത്തിക്കും? നിത്യതയിലെത്തിക്കും. ആ ജീവനോടെ വയ്ക്കും ഇവിടെ കർത്താവ്.
കർത്താവിൽ ജീവിപ്പിക്കാൻ ഈ ജീവൻ ദൈവം നമ്മളെ ഇടയാക്കും. ഹല്ലേലൂയ. ആ ജീവൻ, സമൃദ്ധിയായ ജീവൻ എല്ലാ ഇടങ്ങളിലും, നിന്റെ തലമുറകളിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ദേശത്ത് ഈ ജീവൻ ഇങ്ങനെ വ്യാപരിക്കും. ആ ജീവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ജീവൻ്റെ അകത്ത് സമാധാനമുണ്ട്. ഓ, ആ ജീവൻ്റെ അകത്ത് നിത്യജീവനുണ്ട്. ആ ജീവൻ്റെ അകത്ത് ഐശ്വര്യമുണ്ട്. ആ ജീവൻ്റെ അകത്ത് ഹല്ലേലൂയ സൗഖ്യമുണ്ട്. ആ ജീവൻ്റെ അകത്ത് ഡെലിവറൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മളിൽ സംഭവിക്കാത്തതിൻ്റെ കാര്യം, നമ്മൾ ആത്മാവിനെ കീഴ്പ്പെടുന്നില്ല. ആത്മാവിന് കീഴ്പ്പെടാത്തത് കൊണ്ടാണ് ഇതൊന്നും സംഭവിക്കാത്തത്. കീഴ്പ്പെട്ടാൽ അനുസരിക്കാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഈ ആത്മാവിനാൽ ഈ അവയവങ്ങളെ മരിപ്പിച്ച് കഴിയുമ്പോൾ 15-ാമത്തെ വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആത്മാവിനെ കുറിച്ച് പറയും. ഈ ആത്മാവ് പുത്രൻ്റെ ആത്മാവ്, അബ്ബാ പിതാവിനെ നേരിട്ട് എന്തും സംസാരിക്കാൻ തുറച്ചിത് ഇത് പറയുമ്പോൾ ചില ചിന്തിക്കും, അയ്യോ എന്ത് സംഭവിക്കും, ആത്മാവിനെ മരിപ്പിക്കും, ആത്മാവിനാൽ ഈ ശരീരം മരിപ്പിക്കണമല്ലോ, ജീവിപ്പിക്കണമല്ലോ, ഇത് എന്നെ ഇടപാടാ ഇങ്ങനെ പറഞ്ഞിരിക്കും. പൗലോസ് പറയാ, പേടിക്കൊന്നും വേണ്ട, പേടിക്കും, ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യും, ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യും. അന്യസ്മരണത്തിലേക്ക് നിന്നെ നടത്തും. നീ ഒന്ന് റെഡി ആയി കൊടുത്താൽ മതി, നീ ഒന്ന് താണാ മതി, നീ ഒന്ന് കീഴ്പ്പെട്ടാൽ മതി, നീ ഒന്ന് നീ അതിനുവേണ്ടി മനസ്സൊന്ന് ഒന്ന് ഒന്ന് സമർപ്പിച്ചാൽ മതി. നീ ഒന്നും ചെയ്യേണ്ടതെന്നും പറയത്തില്ല, ഒരിക്കലും അല്ല. നീ നിന്നിൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായതല്ല ഇതെല്ലാം. നീ ഒന്ന് ആക്ഷൻ, നീ ഒന്ന് സ്റ്റെപ്പ് വെച്ചാൽ മതി, കർത്താവ് ചെയ്യും, കർത്താവ് ചെയ്യും, അതിനുള്ള ശക്തി കർത്താവ് തരും. അതുകൊണ്ടാണ് പറഞ്ഞ ദാസ്യത്തിൻ്റെ ആത്മാവൻ എന്ന് വെച്ചാൽ എല്ലാം നിനക്ക് കഴിയുന്നില്ലയോ എല്ലാം അങ്ങ് പറയുക. പുത്രൻ്റെ ആത്മാവിനെ തന്നിരിക്കുക. അബ്ബാ പിതാവേ, അപ്പാ എന്ന് വിളിക്കാൻ കഴിയുന്ന, നേരിട്ട് ദൈവത്തോട് നേരിട്ട് എല്ലാം പറയാൻ കഴിയുന്ന ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്. നിനക്കിതൊന്നും പറ്റുന്നില്ലെങ്കിൽ ആത്മാവിനോട് തുറന്നു പറയുക, എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് ശക്തി തരും. അതുകൊണ്ട് ഈ മർത്യ ശരീരങ്ങൾ ജീവിക്കപ്പെടണമെങ്കിൽ ഇത് മരിക്കപ്പെടണം. മരിക്കപ്പെടാതെ ഒരു പുതുജീവൻ വെളിപ്പെടത്തില്ല. നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. ലോകം എന്ത് പറഞ്ഞാലും റെസ്പോണ്ട് ചെയ്യാത്ത, പാപത്തിൻ്റെ ശക്തികൾ ഏത് തരത്തിൽ നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും റെസ്പോണ്ട് ചെയ്യാത്തൊരു മരണാവസ്ഥയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ആത്മാവിനെ അനുസരിക്കണം. അനുസരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കീഴ്പ്പെടുക, ദൈവത്തോടെല്ലാം തുറന്നു തുറന്നു പോകുന്ന വഴിക്കെല്ലാം ഹൃദയത്തിനകത്തു നിന്ന് തുറന്ന് പറയുക, എന്നെ സഹായിക്കണമേ എന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ അകത്ത് ഇങ്ങനെ റെസ്പോ ഒന്നിനും ഈ പിശാചിടുന്ന ഒരു കാര്യങ്ങൾക്കും പ്രതികരിക്കാത്തൊരു മരണാവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ആത്മാവിനാൽ അവയവങ്ങളെ മരിപ്പിപ്പീൻ, കണ്ടോ, അവയവങ്ങളെ, ചിന്തകളെ മരിപ്പിപ്പീൻ. അപ്പം ഈ ചിന്തകളും മരിപ്പിക്കപ്പെടുമ്പോൾ ഈ അവയവങ്ങൾ വ്യാപരിക്കുന്ന പാപങ്ങൾ മരിപ്പീ, സ്വഭാവം, ആഗ്രഹം, ഇഷ്ടം, ജഡത്തിൻ്റെ ആഗ്രഹം, ഇതെല്ലാം മരിപ്പിക്കപ്പെടുമ്പോൾ പിന്നെ ജീവൻ വ്യാപരിക്കും. മരിപ്പിക്കപ്പെടുന്ന ഏറിയനെല്ലാം ജീവൻ വ്യാപരിക്കും. ഏതെങ്കിലും ഏറിയ മരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ജീവൻ വ്യാപരിക്കാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ പാപത്തിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പോകാനിട വരും. ഈ ദിവസം വചനം നിങ്ങളുടെ അകത്ത് പതിക്കട്ടെ, ഈ വാക്യങ്ങൾ നിങ്ങളുടെ അകത്ത് പതിക്കട്ടെ. അനുസരിക്കാം, ആത്മാവിനെ അനുസരിക്കാം. അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കീഴ്പ്പെടാം. അനുസരിക്കാനുള്ള കൃപ നിങ്ങൾക്കുണ്ട്, അത് അനുസരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പറ്റുന്നില്ല പാസ്റ്റർ, ബ്രദർ, പറ്റുന്നില്ല, ഓ പേടിക്കണ്ട, കീഴ്പ്പെടാം, കീഴ്പ്പെടാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.